ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോൾ ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതും കരിയില വെച്ചിട്ടൊരു ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് കരിയിലകൾ എടുത്തിട്ടുണ്ട്. ഇത് സപ്പോർട്ടയുടെ ഇലകളാണ്. അപ്പോൾ ഞാനിവിടെ സപ്പോർട്ടയുടെ ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഉണങ്ങിയതെടുക്കാൻ പാടില്ല, ഒരു മീഡിയം ഉണക്കം മതി. നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള ഇലകളാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഇലകൾ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പല കളേഴ്സായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിതിന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് കളറിന് ഒന്നും സജഷനില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഇതിന് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഗ്രീൻ ടാപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മാഗസിൻ ടൈപ്പ് ഒരു ബുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ ടാപ്പ് അത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് ഞാൻ ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് റിബൺ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഗ്രീൻ ടാപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഇതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിയിലകളിലേക്ക് ഒരു ഡിസൈൻ പോലെ, ഒരു ഷെയ്ഡ് പോലെ കളർ മിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈൻ പോലെ കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ യെല്ലോ പെയിൻറ്റ് ചെയ്ത കരിയിലയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്രീനോ റെഡോ ഒക്കെയുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ എല്ലാ ഇലകളിലും ഓരോ ഷെയ്ഡ് കൊടുക്കാം. നമുക്ക് ഗോൾഡൻ കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഷെയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഇലയ്ക്ക് കൂടുതൽ ഒരു ഭംഗി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡൊക്കെ കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഉണങ്ങണം. അപ്പോൾ അത് ഉണങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഇപ്പോൾ പേപ്പർ ടാപ്പിൽ പെയിൻറ്റ് അടിച്ച് വെച്ച് നമുക്ക് റിബൺ സൈസിലിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനത്തെ ടൈപ്പ് മാഗസിൻ ടൈപ്പ് പേപ്പർ ആകുമ്പോൾ നമുക്ക് ഈ ടാപ്പ് അതിൽ നിന്ന് ചീന്തിയെടുക്കാൻ കഴിയും. നമ്മൾ സാധാ പേപ്പറിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചീന്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടൊന്ന് വേണ്ടത് സ്റ്റെമ്പാണ്. അപ്പോൾ സ്റ്റെമ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാ ചൂലിൻ്റെ ഈർക്കിലാണ്. അപ്പം ഈർക്കിൽ നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതെടുത്തത് ഇതിൻ്റെ അഗ്ര ഒരു തലപ്പത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഇൻസുലേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ടാപ്പ് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. ഒരു രണ്ട് ചുറ്റിൽ ചുറ്റി കഴിഞ്ഞിട്ട് നമുക്കതിൽ ഇലകൾ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ഇല ആഡ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിയിട്ട് രണ്ടാമത്തെ ഇല ആഡ് ചെയ്യാം, എന്നിട്ട് ചുറ്റും. അങ്ങനെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് ഇങ്ങനെ വരച്ച് ചുറ്റി നമ്മുടെ ആ ഈർക്കിള് ഒരു പകുതി മുക്കാൽ വരെ നമുക്ക് ഈ ഇലകളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 4 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സൈഡിൽ ഓരോ കളറ് വരാതെ മിക്സഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവർ നല്ല വൃത്തിക്കും നല്ല ഭംഗിയിലും കിട്ടും. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെമ്പിൽ നമുക്കൊരു 10-25 ഇലയോളം ആവശ്യമുണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് സ്റ്റെമ്പിൻ്റെ അടിയിൽ ബാലൻസ് വരും. ആ ബാലൻസ് ഈ ഗ്രീൻ ടാപ്പിൻ്റെ ഈ റിബൺ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ട് അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളേഴ്സിൽ പലതായിട്ടുണ്ടാക്കിയിട്ട് ഒരുപാടെണ്ണം ഒരു ഫ്ലവർ ഫേസിലൊക്കെ വെച്ചാലേ നമുക്ക് നല്ല ഭംഗിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതൊക്കെയാണ് ഇത്.
അപ്പോൾ ഇത് കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവർ വേസിൽ വെക്കാം. അപ്പോൾ ഇത് ഫ്ലവർ വേസിൽ വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐഡിയ കൂടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫാൻസി ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന തെർമോകോൾ ബോൾസാണിത്. അപ്പോൾ നമുക്ക് ഈ ഈർക്കിളി ഒന്നെങ്കിൽ പെയിൻറ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗിൽറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഇൻസുലേഷൻ ടാപ്സ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ തെർമോകോൾ ബോള് ഇതിൻ്റെ ഒരു തലപ്പത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ പെയിൻറ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ഈ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടിങ്ങനെ ചുറ്റിയെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പല വലുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്ലവർ വേസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ കരിയില കൊണ്ട് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വീട്ടിലെ അലമാറയിൽ ഷോക്കേസിലൊക്കെ ഒന്ന് വെച്ചിട്ട് കൂടുതൽ മനോഹരമാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.